പീഡനക്കേസിൽ ബിനോയ് കോടിയേരിക്ക് മുൻകൂർ ജാമ്യം. കർശന ഉപാധികളോടെയാണ് മുംബൈ ഡിൻഡോഷി സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. നൌഫൽ ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. നൌഫൽ, എന്തൊക്കെ ഉപാധികളോടെയാണ് ബിനോയ് കോടിയേരിക്ക് മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? രജനി, 25,000 രൂപ കെട്ടിവെക്കാനും ഒരാളുടെ ആൾജാമ്യം നിൽക്കാനുമുള്ള ഒരു കാര്യമാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും ജാമ്യം നൽകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കുന്നത് യുവതിയുടെ മൊഴിയിലെ വൈരുദ്ധ്യവും അതുപോലെ പരാതി നൽകാനുണ്ടായ കാലതാമസവും കൂടി ചൂണ്ടിക്കാട്ടിയിട്ടാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10:00 നും 1:00 നും ഇടയിൽ കോടതിയിൽ ഹാജരാകണമെന്ന്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നാകെ ഹാജരാകണമെന്നും പറയുന്നു. ഇത് ഒരു മാസം തുടർച്ചയായി ഇങ്ങനെ ഹാജരാകണം. കൂടാതെ DNA പരിശോധനയ്ക്ക് തയ്യാറാകാൻ ബിനോയോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പോലീസ് ആവശ്യപ്പെടുമ്പോൾ രക്തസാമ്പിളുകൾ DNA പരിശോധനയ്ക്കായി നൽകണമെന്നും വ്യക്തമാക്കി. പാസ്പോർട്ട് കെട്ടിവെക്കാൻ പറയുന്നില്ലെങ്കിലും വിദേശത്ത് പോകരുതെന്നുള്ള ഒരു നിബന്ധന കൂടി കോടതി ബിനോയിയുടെ മേൽ ചുമത്തിയിട്ടുണ്ട്. ഏതായാലും ബിനോയ്ക്ക് കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. June 13 യുവതി പീഡന പരാതി നൽകിയത്. തുടർന്ന് ഒരാഴ്ച പിന്നിട്ട ശേഷമായിരുന്നു മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ബിനോയ് എത്തിയത്. തുടർന്ന് വിശദമായ വാദം കേട്ടതിനൊടുവിലാണ് ഇത്തരത്തിലുള്ള ഒരു മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവായിരിക്കുന്നത്. ഇപ്പോൾ യുവതിയുടെ അഭിഭാഷകൻ നമ്മളോട് സംസാരിച്ചിരിക്കുകയാണ്. അവർ പറയുന്നത് ഈ മുൻകൂർ ജാമ്യം നൽകിയത് ഏത് സാഹചര്യത്തിലാണെന്ന് ഈ വിശദമായി ഉത്തരവ് വായിച്ച ശേഷമേ പ്രതികരിക്കാനാകുകയുള്ളൂ. പക്ഷേ ഇതിനെ എതിർത്തുകൊണ്ട് ഈ യുവതിയുടെ ഭാഗത്ത് നിന്നും മേൽക്കോടതിയെ സമീപിക്കുന്ന കാര്യവും പരിഗണനയിലാണെന്നാണ് ഈ ഘട്ടത്തിൽ യുവതിയുടെ അഭിഭാഷകൻ പറയുന്നത്. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് നേരത്തെ തന്നെ ബിനോയ് വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വരുന്ന തിങ്കളാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ബിനോയ്ക്ക് ഹാജരാകേണ്ടി വരും. പ്രധാനമായും ഈ കേസിനകത്ത് പ്രഥമദൃഷ്ട്യാ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല എന്നൊരു വാദമാണ്.